തൃശൂർ പൂരത്തിന് വെൺപ്രഭയെ ഗൻ വെഞ്ചാമരവും ആനച്ചന്തത്തിന് വർണ്ണചന്തം പകരാൻ ആലവട്ടവും അണിയറയിൽ ഒരുങ്ങുന്നു. ഇത്തവണ ഏറെ പുതുമകൾ നിറയുന്ന ആലവട്ട വെഞ്ചാമരങ്ങളാണ് ആനപ്പുറത്ത് വീശി ഉയരുക. പാണ്ഡിമേളത്തിന്റെ താളപ്പെരുക്കങ്ങൾ കാണികളിൽ ആവേശമായി മാറുമ്പോൾ ആനപ്പുറമേറുന്ന ആലവട്ടവും വെഞ്ചാമരവും പൂരസൗന്ദര്യത്തിന്റെ പ്രതിഫലനമായി മാറുന്നു. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ഒരുക്കുന്ന ആനച്ചമയങ്ങൾക്ക് വലിപ്പവും പ്രാധാന്യവും ഏറുന്നതിനാൽ ഇവ പുതുതായി നിർമ്മിക്കുക മാത്രമല്ല ആലവട്ട വെഞ്ചാമരങ്ങളിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്താനും ഇരുവിഭാഗവും അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സൂക്ഷ്മതയോടെയും സൗന്ദര്യ തികവോടെയും കണിശതയോടെയും നിർമ്മിച്ച മയിൽപീലി കണ്ണുകളാൽ അലങ്കൃതമായ ആലവട്ടത്തിനും വെൺപ്രഭ ചൊരിയുന്ന വെഞ്ചാമരത്തിനും ഇത്തവണ ഏറെ വർണ്ണചാരുത തുളുമ്പി നിൽക്കുന്നു. പാറമേക്കാവിനു വേണ്ടി പ്രൊഫസർ ചാത്തനാത്ത് മുരളീധരനും തിരുവമ്പാടിക്കു വേണ്ടി കടവത്ത് ചന്ദ്രനുമാണ് ഇക്കുറിയും ആലവട്ട വെഞ്ചാമരങ്ങൾ ഒരുക്കുന്നത്. ഇരുവരും ബന്ധുക്കളാണെങ്കിലും ആലവട്ട വെഞ്ചാമര നിർമ്മാണത്തിൽ ഇവർ തമ്മിൽ കടുത്ത മത്സരം നടന്നതായി ഈ ചമയങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മയിൽപീലിയിലും മയിൽപീലി തണ്ടുകളിലും നിറയുന്ന പതിവ് കരവിരുതിനു പുറമെ ഭംഗിയേറും കല്ലുകളും ചില്ലുകളും വർണ്ണക്കടലാസുകളും ഇരുവിഭാഗങ്ങളുടെയും ആലവട്ടങ്ങളിൽ ഇക്കുറി നിറച്ചാർത്തേകി ഇടം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മയിൽപീലി പൂവുകളും ശംഖും ചില്ലും നിറയുന്ന ആലവട്ട കണ്ണുകളിൽ പൂരാവേശത്തിന്റെ മതിവര കാഴ്ചകൾ നിറയും. പുതുമകൾക്ക് പുറമെ കോലമേന്തുന്ന കൊമ്പന് കല്ലുപതിപ്പിച്ച തിരുടാടയാണ് ആലവട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള തിരുവമ്പാടിയുടെ തുറപ്പ് ചീട്ട്. ഞാൻ 40 വർഷമായി പണി പഠിച്ചിട്ട് നേരിട്ട് 16 വർഷമായി തിരുവമ്പാടിക്ക് വേണ്ടി നടത്തുന്നു. അപ്പോൾ കൊല്ലത്തിൽ ഓരോ പുതിയ ഡിസൈൻ പണിയും നടുക്കലത്തേനും കൂട്ടാനയ്ക്കും വേണ്ടി. ഈ തവണ ഞങ്ങൾ പുതിയൊരു മെത്തേഡ് വെച്ചിരിക്കുന്നത് തിരുടാട പോലെ ഈ ഗിൽറ്റ് പേപ്പറിൽ ഞെറിഞ്ഞെടുത്ത് അത് വെച്ച് തുന്നിപ്പിടിപ്പിക്കും. പാറമേക്കാവ് വിഭാഗം തിടമ്പേറ്റുന്ന ആനയ്ക്ക് പ്രഭാമണ്ഡലം നാഗപടം ചൂരപ്പൊളി എന്നിവ കൊണ്ട് തീർത്ത ആലവട്ടമൊരുക്കിയാണ് വ്യത്യസ്തമാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 45 കൊല്ലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഒറ്റ തനതായിട്ടുള്ള ചുമതല അച്ഛൻ്റെ കാലശേഷം ഒരു 12 കൊല്ലങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത്. ഇത്തവണ ഈ കോലംവെക്കുന്ന ആനയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ആനയ്ക്ക് വന്നിട്ട് ആലവട്ടം എന്ന് പറഞ്ഞാൽ 6 വളയം അല്ലെങ്കിൽ ഏകദേശം 3 അടി ഡയമീറ്റർ വരത്തക്കോണമുള്ള വലിപ്പത്തിൽ കോലത്തുമേൽ വയ്ക്കുന്ന പ്രഭാമണ്ഡലവും എന്നുള്ളിക്കുന്ന ആനയുടെ തലയ്ക്കെട്ടിൽ ഉപയോഗിക്കുന്ന ചോരൽപ്പുളിയും അതോടൊപ്പം തന്നെ കൂട്ടാനയ്ക്ക് ഉപയോഗിക്കുന്ന നാഗവടവും അങ്ങനെ മിശ്രിതമായിട്ടുള്ള വ്യത്യസ്ത ഐറ്റം വെച്ചുകൊണ്ട് കൂടുതൽ സ്വർണപ്രഭയോടുകൂടി കൂടുതൽ സ്വർണപ്രഭ കിട്ടത്തക്കോണമാണ് ആലവട്ടം പണിതിരിക്കുന്നത്. കൃത്യത നിറഞ്ഞ കൈത്തുന്നലുകളാണ് ആലവട്ട നിർമ്മാണത്തിന്റെ പ്രത്യേകതയെങ്കിൽ യാക്കെന്ന ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ചാണ് വെൺശോഭ പകരുന്ന വെഞ്ചാമരങ്ങൾ നിർമ്മിക്കുന്നത്. 6 കിലോഗ്രാം നാര് ഒരു ജോഡി വെഞ്ചാമര നിർമ്മാണത്തിനായി ഉപയോഗിക്കുമ്പോൾ പീലിച്ചന്തം വിടർത്തുന്ന ഒരു ആലവട്ടത്തിനായി 2 കിലോയോളം മയിൽപീലിയും വേണ്ടിവരുന്നു. പുരാതന ആചാരമായും മറ്റു ചമയങ്ങൾക്ക് പൂർണ്ണത നൽകുന്നതിനുമായി ആലവട്ടവും വെഞ്ചാമരവും ആനപ്പുറമേറുമ്പോൾ അത് രാജകീയ പ്രൗഢിയുടെ പര്യായമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ പൂരാവേശത്തിന്റെ മായാ കാഴ്ചകളിലൊന്നായി ആലവട്ടവും വെഞ്ചാമരവും മാറുന്നു. ഓരോ തവണയും കൊമ്പന്മാരുടെ പുറത്ത് ആലവട്ട വെഞ്ചാമരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒപ്പം ഉയരുന്നത് ഈ ചരിത്രപരമായ കർമ്മത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കരവിരുതും യശസ്സുമാണ്, ഒപ്പം തൃശൂർ പൂരത്തിന്റെ പെരുമയും. ആനച്ചന്തത്തിന് പൂർണ്ണതയേകുന്നതിനായി പ്രൗഢിയും പുതുമയും നിറപ്പൊലിമയുമേകുന്ന ആലവട്ട വെഞ്ചാമരങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. മേളപ്പെരുക്കത്തിനൊപ്പം ആനപ്പുറത്ത് ഈ ആലവട്ട വെഞ്ചാമരങ്ങൾ ഇങ്ങനെ വീശിയുയരുമ്പോൾ പൂരപ്രേമികളുടെ മനസ്സിലും ആഹ്ലാദത്തിൻ്റെ വെൺചാമരങ്ങൾ ഉയരാറുണ്ട്. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം ശ്രീകേശ് വെള്ളാൻകിര, TC വിനോസ്.